മീഡിയ വൺ ചാനൽ വിലക്കിയ നടപടിക്കെതിരെ മുക്കം പൗരാവലിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പ്രമുഖ ആക്ടിവിസ്റ്റ് സി ആർ നീലകണ്ഠൻ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകൻ നിഷാദ് റാവുത്തർ മുഖ്യപ്രഭാഷണം നടത്തി. മീഡിയ വൺ ചാനൽ വിലക്കിയ നടപടിക്കെതിരെയാണ് മുക്കത്ത് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത്. മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്ത റാലിയോടെയാണ് പ്രതിഷേധത്തിന് തുടക്കമായത്. റാലിക്ക് ശേഷം മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമപ്രവർത്തകരെയും ഈ മേഖലയെയും നിശബ്ദമാക്കാനുള്ള നീക്കം ജനാധിപത്യ സമൂഹത്തിൽ അഭിലഷണീയമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് നമ്മുടെ മാധ്യമങ്ങളെ പറയുന്നത് ഈ മൂന്ന് തൂണുകളും തകരുമ്പോഴും ജനാധിപത്യത്തെ ജനാധിപത്യമായി നിർത്താൻ, നേരത്തെ ജെഫേഴ്സന്റെ കൊട്ടേഷൻ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ജനാധിപത്യത്തെ ജനാധിപത്യമായി നിർത്താൻ ഉള്ള ശേഷിയുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയാണ് ജനാധിപത്യത്തിൽ പത്രങ്ങൾ. അതുകൊണ്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മൗലിക അവകാശത്തിലെ ഒന്നാമത്തെ അവകാശമായി നമ്മൾ പറയുന്നത്. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ നിഷാദ് റാവുത്തർ മുഖ്യ പ്രഭാഷണം നടത്തി. മീഡിയവന്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്തതാണ് എന്നാണ്. സി ആർ സംസാരിക്കും പറഞ്ഞു, എന്തുകൊണ്ടാണ് മീഡിയവൻ വിലക്കപ്പെടുന്നത് എന്ന കാര്യം നമുക്കറിയാം, സാങ്കേതികമായ കാരണമാണ് അറിയാത്തത് എന്നാണ്. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളോടുള്ള വിയോജിപ്പ് എന്ന് വെച്ചാൽ വിമർശനാത്മകമായി അതിനെ സമീപിക്കുക എന്നത് മാധ്യമങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്നിരിക്കെ അത് ചെയ്തതിൻ്റെ പേരിലാവും നിശ്ചയമായും ഈ സ്ഥാപനം വിലക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ നിശ്ചയമായും കടന്നു പോകേണ്ടുന്ന ചില എന്താ ചില പ്രോസസ്സുകളുണ്ടല്ലോ, അത് ഇല്ല എന്നതാണ് സാങ്കേതികമായും ഏറ്റവും പ്രാധാന്യത്തോടെയും ഞങ്ങൾക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് മുഖ്യാതിഥിയായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം മുഹമ്മദ്, വി കുഞ്ഞാലി, ബാബു പൈക്കാട്ടിൽ, സി പി ചെറിയ മുഹമ്മദ്, കാഞ്ചന കൊറ്റങ്ങൽ, സലാം തേക്കുംകുറ്റി, റഫീഖ് മാളിക, ബന്ന ചേന്നമംഗല്ലൂർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മറ്റ് നിരവധി പേർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.